മാത്തിലേക്ക് സ്വാഗതം പാപ്പായുടെ പള്ളിപ്രസംഗങ്ങൾ അമ്പതാമത്തെ എപ്പിസോഡാണിത് യേശുവിനെ അനുഗമിക്കുന്നത് ഉദ്യോഗമല്ല ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പ്രഭാത പള്ളിപ്രസംഗങ്ങൾ സത്യം ഒരു കൂടിക്കാഴ്ചയാണ് മൂന്ന് ബാല്യത്തിലായി ഈ പ്രസംഗങ്ങൾ മലയാളത്തിൽ പരിഭാഷ ചെയ്ത് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ഡോക്ടർ ജോസ് മാണിപ്പുറമ്പിലച്ചനാണ് ബിബ്ലിയ പബ്ലിക്കേഷനിലൂടെ ഇത് ഏറ്റവും ആത്മാവിന് ജ്വലനം നൽകുന്ന വാത്സല്യം നിറഞ്ഞ യേശുവിൻ്റെ യഥാർത്ഥ അനുഭവം നൽകുന്ന പ്രസംഗങ്ങളാണ് ഇത് ആത്മീയ ജ്ഞാനവും ആത്മീയ വളർച്ചയും വിശ്വാസവും സർവോപരി എന്താണ് സുവിശേഷം എന്ന് നമുക്ക് മനസ്സിലാകും ഇത് നിങ്ങൾ വാങ്ങുക വായിക്കുക കേൾക്കുക ലോക ലോകസുവിശേഷവൽക്കരണത്തിന് പാപ്പായോട് ചേർന്ന് കരം പിടിച്ച് നമുക്ക് മുന്നേറാം പ്രൈസ് അലോട്ട് രണ്ടായിരത്തി പതിമൂന്ന് മെയ് ഇരുപത്തി എട്ടാം തീയതിയിലെ പ്രസംഗമാണ് വേദവായന പ്രഭാഷകൻ മുപ്പത്തി അഞ്ചാം അധ്യായം ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയും മർക്കോസിൻ്റെ സുവിശേഷം പത്താം അധ്യായം ഇരുപത്തെട്ട് മുതൽ മുപ്പത്തൊന്ന് വരെയും പാപ്പായുടെ പ്രസംഗം യേശുവിൻ്റെ പ്രഖ്യാപനം പുറമേ അടിക്കുന്ന ഒരു മിനുക്ക് ലേപനമല്ല വാർണിഷ് അല്ല പുറംപകട്ടിനു വേണ്ടി ഛായം പൂശുന്നതല്ല പ്രത്യുത അത് ഹൃദയത്തിൽ പ്രവേശിക്കുകയും പരിവർത്തനം വരുത്തുകയും ചെയ്യുന്നു യേശുവിനെ അനുഗമിക്കുക എന്ന് പറഞ്ഞാലോ അത് അധികാരം ലഭിക്കുന്നതല്ല കാരണം അവൻ്റെ വഴി കുരിശിൻ്റേതാണല്ലോ പത്രോസ് യേശുവിനോട് ചോദിക്കുന്ന ആ ചോദ്യം നമുക്ക് പരിശോധിക്കാം ആത്യന്തികമായി ഓരോ ക്രിസ്ത്യാനിയുടെയും ജീവിതത്തെ ബാധിക്കുന്ന ചോദ്യമാണല്ലോ അത് നിന്നെ അനുഗമിക്കുന്നതിന് ഞങ്ങൾക്ക് ലഭിക്കുന്ന പ്രതിഫലം പ്രതിഫലമെന്ത് തന്നെ അനുഗമിക്കുന്നവർക്ക് പല നന്മകളും ഉണ്ടെന്നും എന്നാൽ അതെല്ലാം പീഡനത്തോടൊപ്പമാണ് ലഭിക്കുക എന്നും യേശു മറുപടി കൊടുക്കുന്നു കുരിശിൽ ചെന്ന് അവസാനിക്കുന്നത് വരെയുള്ള താഴ്ചയാണ് താഴ്ചയുടെ വഴിയാണ് കർത്താവ് മുന്നോട്ട് വയ്ക്കുന്നത് നിങ്ങൾക്ക് ക്ലേശങ്ങളും ദുരിത പീഠകളും ഉണ്ടാകും എന്ന് യേശു പറയുന്നതിന് കാരണമിതാണ് തീർച്ചയായും അവ ഉണ്ടാകും കാരണം ഈ വഴിയിലൂടെ അവൻ നമുക്ക് മുമ്പേ നടന്നു ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൽ ക്ലേശ ക്ലേശദുരിതങ്ങളില്ലെങ്കിൽ എല്ലാം ഭംഗിയായി മാത്രം നടക്കുന്നെങ്കിൽ എല്ലാം ക്ഷേമമെങ്കിൽ എവിടെയോ പിശകുണ്ട് ഈ ലോകത്തിൻ്റെ ആത്മാവിൻ്റെ സ്നേഹിതനായിരിക്കും അയാൾ എന്ന് നമുക്ക് നിഗമനത്തിലെത്താം ലൗകികതയുടെ സുഹൃത്താണ് അയാൾ എന്ന് നിസംശയം പറയാം ക്രിസ്ത്യാനി അഭിമുഖീഭവിക്കുന്ന പ്രലോഭനത്തിൻ്റെ പ്രകൃതമാണിത് ചിലർ യേശുവിനെ അനുഗമിക്കുന്നത് ഒരു ബിന്ദുവരെ മാത്രം അതൊരു സാംസ്കാരിക രൂപം മാത്രം ഞാനൊരു ക്രിസ്ത്യാനിയാണ് അതെൻ്റെ സംസ്കാരമാണ് എന്നാൽ യേശുവിനെ യഥാർത്ഥത്തിൽ അനുഗമിക്കുന്നതിൻ്റെ വില കൊടുക്കുന്നില്ല അവൻ്റെ പാതയിൽ സഞ്ചരിക്കുന്നതിനുള്ള വില കൊടുക്കുന്നില്ല സാംസ്കാരിക മുദ്രയായി യേശുവിനെ അനുഗമിക്കാൻ തീരുമാനിക്കുന്നെങ്കിൽ അത് ജീവിതത്തിൽ വിജയം നേടി മുന്നോട്ട് പോകാനുള്ള ഒരു ഉപാധി മാത്രമായിരിക്കും കൂടുതൽ അധികാരം കിട്ടാനുള്ള മാർഗമായിരിക്കും സഭാചരിത്രം ഇങ്ങനെയുള്ളവരെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു ചില ചക്രവർത്തിമാർ തുടങ്ങി മറ്റു ചില അധികാരികൾ വരെ ശരിയല്ലേ ചില വൈദികരും മെത്രാന്മാരും പലരും എന്ന് ഞാൻ പറയുന്നില്ല ഇങ്ങനെയുള്ളവരാണ് അല്ലേ പലരും അങ്ങനെയുള്ളവരാണ് എന്നാണ് ചിലർ പറയുന്നത് യേശുവിനെ അനുഗമിക്കുക എന്നാൽ ഒരു തൊഴിലായോ ഉദ്യോഗസ്ഥമായോ ചിലർ കരുതുന്നു ഏതാനും ശതകങ്ങൾക്ക് മുമ്പ് സാഹിത്യ രചനകളിൽ ഇങ്ങനെ കാണാറുണ്ട് സഭയിലെ ഒരു ഉദ്യോഗസ്ഥനാകാൻ ചെറുപ്പം മുതലേ അയാൾ ആഗ്രഹിച്ചിരുന്നു നല്ല ഒരു ജോലി കിട്ടാനും ജീവിതത്തിൽ അല്ലലില്ലാതെ മുന്നോട്ട് പോകാനും ക്രിസ്ത്യാനി ആയിരിക്കുന്നത് നല്ലതാണെന്ന് ചിന്തിക്കുന്ന ലോകത്തിൻ്റെ ആത്മാവിനാൽ പലരും പ്രലോഭിക്കപ്പെട്ടിട്ടുണ്ട് അത് ആത്മാവല്ല യേശുവിനെ അനുഗമിക്കുന്നത് ഒരു തൊഴിലായി കണക്കാക്കുന്ന പത്രോസിൻ്റെ മനോഭാവമാണത് അതിനോട് യേശു പ്രതിസ്പന്ദിക്കുന്നത് ഇങ്ങനെയാണ് നിനക്ക് ഞാൻ എല്ലാം പീഡനങ്ങളോടുകൂടെയാണ് നൽകുക യേശുവിൻ്റെ വഴിയിൽ നിന്ന് കുരിശ് നീക്കം ചെയ്യുക അസാധ്യമാണ് ഉണ്ട് എപ്പോഴും ക്രിസ്ത്യാനി സ്വയം മുറിവേൽക്കണം എന്നല്ല ഇതിനർത്ഥം ക്രിസ്ത്യാനി യേശുവിനെ അനുഗമിക്കുന്നത് സ്നേഹം കൊണ്ടാണ് യേശുവിനെ സ്നേഹത്തോടെ അനുഗമിക്കുമ്പോൾ പിശാജിൻ്റെ അസൂയ പല കാര്യങ്ങളും ക്രിസ്ത്യാനിക്കെതിരേ ചെയ്യുന്നു ലോകത്തിൻ്റെ ആത്മാവ് ഇത് സഹിക്കില്ല യേശുവിനെ സാക്ഷ്യം വഹിക്കുന്നത് ലോകത്തിൻ്റെ ആത്മാവ് സഹിക്കില്ല മതത്തിലേശയെക്കുറിച്ച് ആലോചിച്ചു നോക്കൂ ലോകത്തിൻ്റെ ആത്മാവ് എന്താണ് മതത്തിലേശ്യെക്കുറിച്ച് പറയുന്നത് ഓ മതത്തിലേസ വിസ്മയം ജനിപ്പിക്കുന്ന സ്ത്രീ ആണവർ ധാരാളം നന്മ മറ്റുള്ളവർക്ക് ചെയ്ത വ്യക്തി മദർ മതത്തരേശ എല്ലാ ദിവസവും മണിക്കൂറുകളോളം ദിവ്യകാരുണ്യ സന്നിധിയിൽ ആരാധനയിൽ ചെലവഴിച്ച കാര്യം ലോകത്തിൻ്റെ ആത്മാവ് പറയില്ല ഒരിക്കലും പറയില്ല ക്രൈസ്തവ പ്രവർത്തനത്തെ സാമൂഹ്യ പ്രവർത്തനമായി ചെറുതാക്കുകയാണ് ലോകത്തിൻ്റെ ആത്മാവ് ക്രൈസ്തവ അസ്തിത്വം പുറമേ പൂശുന്ന എനിക്കു ലേപനമാണെന്നാണ് വിചാരം ക്രൈസ്തു മതത്തിൻ്റെ വളവെളപ്പ് ക്രിസ്തുവിനെ പ്രഘോഷിക്കുന്നത് ബാഹ്യശോഭ കൂട്ടാനല്ല ബാഹ്യമായ തിളക്കം കൂട്ടാനല്ല ക്രിസ്തുവിനെ പ്രഖ്യാപിക്കുന്നത് ജീവിത കേന്ദ്രത്തിലേക്ക് പ്രവേശിക്കുന്നു ഹൃദയത്തിലേക്ക് കടക്കുന്നു ആന്തരികമായി പ്രവേശിച്ച് പരിവർത്തനം വരുത്തുന്നു ലോകത്തിൻ്റെ ആത്മാവ് ഇത് സഹിക്കില്ല ഇല്ല ഇത് വെച്ച് പുറപ്പിക്കില്ല അതുകൊണ്ടാണ് പീഡനങ്ങൾ ഉണ്ടാകുന്നത് യേശുവിനെ അനുഗമിക്കാനായി ഭാവനവും കുടുംബവും ഉപേക്ഷിക്കുന്നവർക്ക് ഈ സമയത്ത് തന്നെ നൂറിരട്ടി പ്രതിഫലം ലഭിക്കുന്നു നൂറിരട്ടി എന്നാൽ പീഡനങ്ങളോടൊപ്പം അതെ യേശുവിനെ അനുഗമിക്കുക എന്ന് പറഞ്ഞാൽ ഇതാണ് അവൻ്റെ കൂടെ പോവുക അവൻ്റെ പിന്നാലെ പോവുക സ്നേഹത്താൽ പ്രേരിപ്പിക്കപ്പെട്ട് പോവുക ഒരേ യാത്ര ഒരേ പാത ലോകത്തിൻ്റെ ആത്മാവ് ഇത് കണ്ട് സഹിക്കാനാകാതെ നമ്മെ പീഡിപ്പിക്കുന്നു സഹനം വരുമ്പോൾ നാം പിന്തിരിയും എന്ന കണക്കുകൂട്ടലിലാണ് എന്നാൽ നാം തിരിച്ചറിയുന്നു യേശുവിൻ്റെ സഹനം പോലെയാണ് ഈ സഹനവും നമുക്ക് ഈ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം അവൻ നമുക്ക് കാണിച്ചു തന്നതും പഠിപ്പിച്ചതുമായ പാതയിൽ അവനെ അനുഗമിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി ഇത് സുന്ദരമാണ് കാരണം അവൻ നമ്മെ ഒരിക്കലും തനിച്ചാക്കുകയില്ല ഒരിക്കലും അവൻ നമ്മോട് കൂടെ എപ്പോഴുമുണ്ട്